ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീസ് ക്രാഫ്റ്റി വേൾഡ്. ആൻഡ് ഇന്ന് നമ്മൾ ഇവിടുത്തെ വൻ കേമമായ ഇഞ്ചി കൃഷിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇത് ഫുൾ ഇഞ്ചിയാണ്, കാട് കണക്കാണ് പൊടിച്ചെടുക്കുന്നത്. ഒരുപാടുണ്ട്, അതിനകത്ത് എന്തോ ഒരു ടൈപ്പ് പൂ വന്നിട്ടുണ്ട്. ഇത് ഇതിൽ വരുന്നതാണോ എന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായില്ല. അതേ ഇങ്ങനെയാണ് വരണത്, അത് പൂ ആവും കേട്ടോ. കുറേ നാളായിട്ട് പൂ ഉണ്ടായിരുന്നു. അതെ ഇതാണ് അതിൻ്റെ പൂ, അത്രയും ഇവിടെ പൊരിഞ്ഞു കിടക്കുന്നുണ്ട്. അതെ ഇതാണ് അതിൻ്റെ പൂ, ഇങ്ങനെയാണ് അത് നിൽക്കുന്നത്. ഒരുപാട് എല്ലായിടത്തും ഇങ്ങനെ ഒരു കായുമായിട്ട് നിൽക്കുന്നുണ്ട്. അതേ ഇവിടെ വേറൊരു കളറിലാണ്. ഇവിടെ അതെ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഇഞ്ചിയാണ്, വേറെ ഒന്നുമില്ല, ഇഞ്ചിയാണിത് ഫുൾ. അപ്പം ഇവിടെ മാത്രമല്ല, ഇനി നമുക്ക് നമ്മുടെ അടുക്കളയുടെ സൈഡിലായിട്ടും ഇഞ്ചിയാണ് പകുതിയും. അപ്പം ഇവിടെ ഇഞ്ചിയാണെന്ന് തോന്നണോ, എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇഞ്ചിയാണ്. പിന്നെ ഈ ഇഞ്ചിയുടെ തൊട്ടടുത്തായിട്ട് ഒരു വെള്ള റോസാപ്പ് നിൽപ്പുണ്ട്. ഇത് എന്നും കുറേ വിരിയുന്നതാണ്. ഇന്ന് എന്തോ പറ്റി, എന്തോ ഇന്നിത് വിരിഞ്ഞില്ല. പിന്നെ ഇവിടെ ഒരു പിങ്ക് കളർ റോസാപ്പുണ്ട്. അത് എന്നും ഒരു 5-6 പൂവെങ്കിലും കിട്ടും. അത് അത്രയും വിളക്കിലാണ് കേട്ടോ പറിച്ചു വയ്ക്കണത്. അപ്പോൾ ഞാൻ റോസയും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് കാണുമ്പോൾ പറയാം, നല്ല കട്ടിയുള്ള തണ്ടാണ് കേട്ടോ ഇത്. വളരും തോറും നല്ല കട്ടിയായിട്ട് വരെയാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് അവിടെ ജമന്തി കുറേ നിൽപ്പുണ്ട്. ഇവിടെ ഇതേപോലെ നിന്നതാണ്, അത് അത്രയും കൂടെ പുഴുതു വീണു. ഇപ്പം ഇനി ഇവിടെ ഞാൻ നിൽക്കാനടത്ത് ഒരു ജമന്തിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ജമന്തി. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഇവിടെ 5-6 റോസാപ്പൂങ്കിലും കിട്ടുമെന്ന്. ഒന്നിത് പിന്നെ ബാക്കിയുള്ളതൊക്കെ മാ പറിച്ചെന്ന് തോന്നുന്നു. പിന്നെ കുറേ മുട്ടും നിപ്പുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഇവിടുത്തെ കൃഷികളെയൊക്കെ പറ്റിയൊന്ന് കാണിക്കാനായിട്ടാണ്. ഇവിടെ അത്രയും മുളകൊക്കെയാണ് കേട്ടോ നട്ടിരിക്കണത്. മുളക്, വെണ്ട, പിന്നെ ഇത് നാരകം, അങ്ങനത്തെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഇതെന്ത് ചെടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഫ്രണ്ട്സ്, എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതെന്താണെന്ന് എനിക്കിതുവരെയായിട്ട് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ പിച്ചിയുണ്ട്, മുല്ലയുണ്ട്. മുല്ല നമുക്ക് വേറെ സ്ഥലത്താണ്. അതെ നല്ല ചെടിയാണ്, നല്ല ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ പിടിച്ചിരിക്കണം. നമുക്ക് നേരത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു, അത് കരിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഞാൻ ഇത് കണ്ടില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുക്കാനില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. ബൈ ബൈ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.